സാറേ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ കുംഭസാരിക്കുന്നതിന് മുമ്പ് പാപം ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. കുംഭസാരത്തിനുള്ള ജപട എന്നാണ് അതിന് പറയുന്നത്. ചെയ്തു പോയ പാപങ്ങൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. മേയാ കുൾപ്പ എന്റെ പഴ, മേയാ കുൾപ്പ എന്റെ പഴ, മാക്സിമ കുൾപ്പ എന്റെ വലിയ പഴ. സാർ നിങ്ങള് കുംഭ ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന സഹോദരർഹം. സാർ നമ്മുടെ ജാവലിൻ ത്രോയില് ജാവലിന് സൂര്യകാന്ത് മിശ്രക്ക്, സോറി സൂര്യകാന്ത് മിശ്ര, നീരജ് ചോപ്രയ്ക്ക് 6 കോടി രൂപയാണ് ഹരിയാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. സാർ നിങ്ങളിവിടെ നമ്മുടെ ഡോക്ടർ ഷംസീർ വയലിൻ, അദ്ദേഹത്തിന്റെ ഐറ്റം ഫുട്ബോൾ ആണ്, അതുകൊണ്ടാണ് മറ്റു കാര്യങ്ങൾ. നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വളരെ ശക്തമായി ഞങ്ങളെ അടിച്ചിരുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. ആരോഗ്യമന്ത്രി അല്ല ഇവിടെ. നമസ്കാരം. കേട്ടല്ലോ, തൃപ്പൂണിത്തുറയിലെ MLA നിയമസഭയിലെ പ്രസംഗമാണ്. ഇങ്ങനെ ഉണ്ട്, ഇതാണ് ജനപ്രതിനിധി. ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ഇന്ത്യക്കാരന്റെ പേര് പറഞ്ഞത് കേട്ടല്ലോ അല്ലേ. നീരജ് ചോപ്ര എന്നാണ് ഈ നാട്ടുകാർക്കെല്ലാം അറിയാമെന്നുണ്ടായിരുന്നു. ഒരു പുതിയ പേര് തൃപ്പൂണിത്തുറ MLA സമ്മാനിച്ചിട്ടുണ്ട്. ഇത് തൃപ്പൂണിത്തുറ MLA നാവിന്ന് മാത്രമല്ല വരുന്നത്, കോട്ടയം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതുപോലെ നമ്മളെ പല കുറി ചിരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കോമഡി പീസ് അല്ല, ഒരുപാട് കോമഡി പീസ് ചേർന്നതാണ് കോൺഗ്രസ് എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ അവർ ജയിച്ചു കയറും. എന്തുകൊണ്ട് ജയിച്ചു കയറും എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ഒത്തുകളി. തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ MSwaraj പരാജയപ്പെടുത്തി നിയമസഭയിൽ വന്ന് നടത്തിയ ഒരു പ്രസംഗമാണ്. 5 വർഷം മുമ്പ് ഒരു തൃപ്പൂണിത്തുറ MLA പ്രസംഗങ്ങൾ നിയമസഭയ്ക്ക് അകത്തും പുറത്തും നടത്തിയിട്ടുള്ള തീപ്പൊരു പ്രസംഗങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ്. അതും ഇതും കൂടെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കണം. അവിടെ ജാതിമത ചിന്തകളല്ല, അവിടെ എല്ലാവരും ജനങ്ങളാണ്, തൻ്റെ മണ്ഡലത്തിലെ വോട്ടർമാരാണ്. ഈ പരിഗണന മാത്രം. ഇപ്പോഴത്തെ MLA ആണെങ്കിൽ ഏതാണ് NSS ആള്, ഏതാണ് സഭയുടെ ആള്, ഏതാണ് SNDP ആള്, ഇതൊക്കെ നോക്കിയിട്ടുള്ള പ്രത്യേകതരം സേവനമാണല്ലോ ആ നാട്ടിൽ കൊടുക്കുന്നത്. പോരാത്തതിന് ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറിയത് എങ്ങനെയെന്ന് വെച്ചാൽ BJP വോട്ടും കടം മേടിച്ചും, പിന്നെ അയ്യപ്പന്റെ പേരിൽ സ്ലിപ്പുകളും അടിച്ച് വീട്ടിൽ കൊണ്ടുകൊടുത്തും, അയ്യപ്പനെ കെട്ടുകെട്ടിക്കാൻ വന്ന വ്യക്തിയെ നമുക്ക് കെട്ടുകെട്ടിക്കുക എന്നുള്ള തരത്തിൽ വർഗീയ പ്രചരണവും നടത്തി വിജയിച്ചു കയറിയതാണ്. അപ്പോ ഒരാളുടെ ക്വാളിറ്റിയും ടാലന്റും എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ ഒരൊറ്റ പ്രസംഗം മതി, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഒരു നാട് നയിക്കുന്ന ജനപ്രതിനിധി. സൂപ്പർ അല്ലേ? ഈ ചിരിച്ചും കളിച്ചും നടക്കുന്ന ടീംസിനെയാണ് കുറെ പേർക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു. അതായത് അവരെ തോളക്കേറി ഇരിക്കാമല്ലോ, എന്ത് പറഞ്ഞാലും കേട്ടോണ്ട് നിൽക്കും. ജനപ്രതിനിധിയായിട്ട് ഇരിക്കുമ്പോൾ ഈ സാമുദായിക സംഘടനകൾക്കെല്ലാം വേണ്ടത് പാവകളെയാണ്. അതായത് അവർ പറയുന്ന രീതിക്കനുസരിച്ച് അങ്ങോട്ട് ചാടണ കൊച്ചുരാമ, ഇങ്ങോട്ട് ചാടണ കൊച്ചുരാമ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന ഒരു കൊച്ചുരാമൻ, അത് തന്നെയാണ് ഈ പറയുന്ന K Babu എന്ന് പറയുന്ന വ്യക്തി. K Babu ഈ പറഞ്ഞ പ്രസംഗം കേട്ട് കുറെ പേർ ചിരിക്കുന്നുണ്ടായിരുന്നു. ചിരിച്ചിട്ട് എന്ത് കാര്യം? കാര്യങ്ങൾ നേരെ ചൊവ്വേ പഠിച്ച് പറയുക എന്ന് പറയുന്നത് ഒരാളുടെ കഴിവാണ്, അത് പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്നത്. നീരജ് ചോപ്രയെ പറഞ്ഞ പേര് കേട്ടല്ലോ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറി ഏക സ്വർണം നേടിയ വ്യക്തിയുടെ പേര് പറഞ്ഞൊരു രീതിയാണ്. പറഞ്ഞത് ഒരു സാധാരണക്കാരനാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പറഞ്ഞത് കേരളത്തിന്റെ നിയമസഭയിൽ ഇരുന്ന് ഒരു MLA. ഈ MLA തൃപ്പൂണിത്തുറക്കാർക്ക് അഭിമാനമാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അപമാനമാണോ എന്ന് ഒന്ന് ഇത് കേട്ടതിന് ശേഷം വിലയിരുത്തണം. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ രാഷ്ട്രീയം നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കാസ്റ്റ് സിസ്റ്റവും അല്ലെങ്കിൽ വർഗീയതയൊക്കെ നോക്കി ആളെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേ അർഹിക്കുന്നുള്ളൂ എന്ന് ഒരുപക്ഷെ നാട് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലെ ജനങ്ങൾ മുഴുവനാണ് പരിഹസിക്കപ്പെടുന്നത്. പുറത്തേക്ക് പോകാൻ പോവുകയാണ്. ഈ വീഡിയോ നിയമസഭയുടെ റെക്കോർഡ്സ് കിടക്കുന്ന ഒരു വീഡിയോ ആണ്. ഒന്ന് ആലോചിച്ച് പോകൂ, ലോകം മുഴുവൻ കാണുമ്പോൾ ആരാണ് ചിരിക്കാത്ത? ഇത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുമ്പ് ഒരു സിനിമ അവാർഡ് പ്രഖ്യാപിച്ചതിനേക്കാളും കൂടുതൽ ഗതികേടായിപ്പോയി എന്ന് വേണം പറയാനായിട്ട്. ഇപ്പോ കോൺഗ്രസ്സുകാരെ കുറിച്ച് കോൺഗ്രസ്സുകാർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറ്റം പറയാതിരിക്കാൻ കഴിയും? ഇതാണ് ഇവരുടെ ഒരു ഗതികേടെന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് പറയുന്നത് ഇവരെ എതിർക്കുന്നത് മറ്റൊരു കാര്യവും കൊണ്ടല്ല. ഒരു വ്യക്തിക്ക് ജനപ്രതിനിധിയാകാൻ വേണ്ടത് പെട്ടിയെടുക്കലല്ല, സാമുദായിക നേതാക്കന്മാരുടെ പുറകിൽ നടക്കലല്ല, അദ്ദേഹത്തിന് കാര്യക്ഷമമായ കാര്യങ്ങൾ പഠിച്ച് ചെയ്യാനായിട്ടുള്ള ശേഷിയുണ്ടോ എന്നുള്ളതാണ്. അല്ലാതെ ആരുടെയെങ്കിലും ബിനാമിയായും അല്ലെങ്കിൽ ആരുടെയൊക്കെ പിമ്പായിട്ടും
അല്ലെങ്കിൽ ആരുടെയൊക്കെ പെട്ടിയെടുപ്പുകാരായിട്ടൊക്കെ നടന്നാൽ ഈ അവസ്ഥയെ വരുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം.